5 ലോക പരിസ്ഥിതി ദിനമാണ് ഇന്ന്. പ്രശസ്തരായ കവികൾ പ്രകൃതിയെക്കുറിച്ച് എഴുതിയ കാവ്യശകലങ്ങളാണ് കാണിച്ചത്. ഒ എൻ വി കുറുപ്പ്, വയലാർ രാമവർമ്മ, ഡി വിനീന്ദ്രനടക്കം നിരവധിയായ പേർ എഴുതിയ ഹൃദയസ്പർശിയായ വരികൾ. നമുക്ക് മറ്റൊരു പ്രധാന കാര്യം, ഇതൊരു പ്രധാന പ്രത്യേക പരിപാടിയാണ്. കാരണം മഴക്കാല മുന്നൊരുക്കം അത് സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണ വേനൽ മഴ അല്പം നേരത്തെ ആയതിനാൽ, അതും ശക്തമായി വന്നതിനാൽ, മുന്നൊരുക്കം അത്ര പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നേ ചെയ്യാൻ ഒരു പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടങ്ങൾക്കും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ അതിജീവിച്ച് പലതരത്തിൽ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്കായി ചെയ്ത പശ്ചാത്തലം കൂടി പല ജില്ലകളിലുമുണ്ട്. നമുക്ക് പല ജില്ലകളിലെയും മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് പരിശോധിക്കാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊല്ലം കളക്ടർ കൂടിയായ ശ്രീ ബി അബ്ദുൽ നാസറാണ്. കാരണം കൊല്ലം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ജില്ലയാണ്. എല്ലാ ഭൂപ്രദേശങ്ങളുമുള്ള മലയോര മേഖല, കടലോര മേഖല, നഗരമടക്കം ഗ്രാമപ്രദേശങ്ങളടക്കം മിക്ക ഭൂപ്രദേശങ്ങളുമുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു ജില്ലയാണ്. വിശാലമായ ഒരു ജില്ല കൂടിയാണ് കൊല്ലം. എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടുക, ഒരു കളക്ടർ, കൊല്ലം കളക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ജോലി ഉള്ള ഒരു കളക്ടർ കൂടിയാണ്. ഒരു സമയം പോലും വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ബി അബ്ദുൽ നാസർ കാര്യക്ഷമമായി ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. സ്വാഗതം ശ്രീ അബ്ദുൽ നാസർ ഈ പ്രത്യേക പരിപാടിയിലേക്ക്. നമുക്കിത്തവണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്പം മുന്നേ വേനൽ മഴ വന്നു, അത് ശക്തമായി കടലോര മേഖലകളിലൊക്കെ ശക്തമായ കടലാക്രമണം നമ്മൾ കണ്ടിരുന്നതാണ്. കൊല്ലത്തിൻ്റെ പ്രത്യേകത, എല്ലാ ഭൂപ്രദേശങ്ങളും ഉള്ളൊരു പ്രദേശത്ത് ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെയുള്ള അനുഭവങ്കൾ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സംവിധാനങ്ങൾ, ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ച് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊല്ലം ജില്ലയിൽ എല്ലാ സംവിധാനങ്ങളും, ഏത് സാഹചര്യം നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും കൊല്ലം ജില്ല ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ നമ്മുടെ എല്ലാ ദിവസവും ഡെയിലി ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗ് നടക്കുന്ന ജില്ലയാണ്. ആ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിങ്ങിൽ എല്ലാ ദിവസവും കോവിഡിൻ്റെ വിശകലനം പോലെ തന്നെ ബാക്കി ഈ ദുരന്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് മഴക്കാലം വരുന്നതുകൊണ്ട് മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളടക്കം എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായും ഡിസ്കസ് ചെയ്ത് പോകുന്നൊരു ജില്ലയാണ് കൊല്ലം. അതുമാത്രമല്ല, നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ അധ്യക്ഷന്മാരുൾപ്പെടെ, അതേപോലെ തന്നെ ജില്ലയിലുള്ള മുഴുവൻ MLA മാരുടെയും MP മാരുടെയും മന്ത്രിമാരുടെയും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മേയർ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെയും സംയുക്തമായ യോഗമടക്കം വിളിച്ചു കൂട്ടിയിട്ടാണ് ഇവിടെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുള്ളത്. അതുപോലെ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായ രീതിയിൽ ഇവിടെ ഈ ഫോറത്തിൽ ചർച്ച ചെയ്യപ്പെടും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരവരുടേതായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ വകുപ്പുകൾക്കും അവരുടേതായ ഈ കൺട്രോൾ റൂമുകൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, അവർക്കെല്ലാവർക്കും അവരുടേതായ ഒരു നോഡൽ ഓഫീസർ ഇത്ര ഈ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഓരോ വകുപ്പുകൾക്കും പ്രത്യേകമായിട്ട് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകിയതിനനുസരിച്ചിട്ട്, ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് പകർച്ചവ്യാധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് വെള്ളക്കെട്ടുകളൊക്കെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കൊതുകുജന്യ രോഗങ്ങളായിട്ടുള്ള ഡെങ്കിപ്പനിയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ കരുതുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ PSCകളിലും CSCകളിലും കേന്ദ്രീകരിച്ചിട്ട് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മലേറിയ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എലിപ്പനി, ലാപ്ടോസ്പൈറോസിസ് വരികയാണെങ്കിൽ അതിന് നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നും നാളെയും ഇതേപോലെ ജില്ലയിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ കൂടി നമ്മുടെ ജില്ലയിലെ മുഴുവൻ ക്ലീനിങ്, ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ പോലും അതാത് പ്രദേശത്തിരുന്നു കൊണ്ട് ഈ ലോക്ക്ഡൗണിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് ക്ലീനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോഗിങ് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വീടിൻ്റെ പരിസരവും ഒക്കെ ഫോഗിങ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാലിന്യങ്ങളുടെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലെപ്റ്റോസ്പൈറോ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ, എലിശല്യം കുറയ്ക്കാനുള്ള നടപടികൾ, അതേപോലെ തന്നെ ഡോക്സി സൈക്ലിൻ പോലെയുള്ള മരുന്നുകൾ ശേഖരിച്ച് വെക്കുന്ന പരിപാടികൾ, അതൊക്കെ തന്നെ ജില്ല പൂർത്തീകരിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും എല്ലാ നമ്മുടെ
സർക്കാർ സംവിധാനങ്ങളിലും ആശുപത്രികളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പഴയ സാഹചര്യം കോവിഡിന്റെ പ്രത്യേകമായ പശ്ചാത്തലമുണ്ട്. അതിന് ഒരുങ്ങിയ ഒരു അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. അവിടെ ആരോഗ്യ പ്രവർത്തകരടക്കം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ഈ കാലവർഷം കൂടി കടന്നു വരുന്നു. ഈ വേനൽ മഴയുടെ കെടുതി അങ്ങോട്ട് മാറി തുടങ്ങിയതേ ഉള്ളൂ. കാലവർഷം ശക്തമാകുമെന്ന പ്രവചനമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെടേണ്ട ഒരു വർഷം കൂടിയായി ഇത് മാറുകയല്ലേ? അതെ, വളരെ ശരിയാണ്. നമ്മുടെ ഇപ്രാവശ്യം സാധാരണഗതിയിലുള്ള ഒരു മഴക്കാല പൂർവ്വ നടപടികളല്ല, അല്ലെങ്കിൽ തയ്യാറെടുപ്പല്ല ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം കുറേ കൂടി വിപുലമായ രീതിയിലുള്ള, കുറേ കൂടി സ്പെസിഫിക് ആയിട്ടുള്ള നടപടികളാണ് എല്ലാ ജില്ലകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടമായതുകൊണ്ട് കോവിഡ് രോഗികളെ മാറ്റിപ്പാർപ്പിക്കും. നമ്മൾ 175 കേന്ദ്രങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ നമുക്ക് ഈ വേനൽ മഴയുടെ ഭാഗമായിട്ട് നമുക്ക് ചെറിയൊരു വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടായപ്പം 538 വരെ ആ സമയത്ത് തന്നെ നമുക്ക് മാറ്റിപ്പാർപ്പിക്കാനും മറ്റ് നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞു. അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു വിഷയം വരികയാണെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട്. ആ മാറ്റിപ്പാർപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഈ നടപടികൾ, അതായത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കോവിഡായിട്ടുള്ള പേഷ്യൻസ്, കോവിഡ് ബാധിതരായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ ആവശ്യമാണെങ്കിൽ ഈ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ അവരെ DCC-യിലേക്കും, അല്ലാത്ത പേഷ്യൻസിനെ നമ്മൾ CFLDCO CSLDCO ആശുപത്രികളിലോ ഒക്കെ, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാറ്റഗറി അനുസരിച്ചിട്ട് മെഡിക്കൽ ഓഫീസർമാർ ഡോക്ടർമാർ നിശ്ചയിക്കുന്നതിനനുസരിച്ചിട്ട് അവരെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ മാറ്റുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇത്തരത്തിൽ രോഗികളും ഉണ്ടാവരുത് എന്നുള്ള വളരെ കർശനമായ നിർദ്ദേശം നമ്മൾ നേരത്തെ തന്നെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ക്യാമ്പുകളിൽ നേരത്തെ ഉള്ളതുപോലെ ഈ കൂട്ടത്തിൽ താമസിക്കാതിരിക്കാൻ ദുരിതാശ്വാസ കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടുക, ആളുകളെ ഒരു സ്ഥലത്ത് എത്തിക്കുന്നത് കുറയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. കാരണം വളരെ പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ പെട്ടെന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ പരിശോധനയ്ക്കൊന്നും ഒക്കെ സമയവും കാണില്ല. അതെ അതെ, നമ്മൾ ചെയ്യുന്നത് ക്യാമ്പുകളിൽ എത്തിച്ചിട്ടല്ല മാറ്റുന്നത്. നമ്മൾ വീടുകളിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഉടനെ തന്നെ 5500 ബെഡുകൾ നമ്മുടെ ഡൊമിസിലറി കെയർ സെന്ററിൽ, കരുതൽ ഗൃഹവാസ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 5500 ബെഡുകൾ നമ്മളിപ്പോൾ റെഡിയാണ്. അതിൽ 3500 ബെഡുകൾ ഇപ്പോഴും കാലിയാണ്. അപ്പം ഈ കോവിഡ് പേഷ്യൻസോ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് തന്നെയാണ് മാറ്റുക. അതേപോലെ തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒന്നായിട്ടൊരു ക്യാമ്പുകളിലേക്ക് ആൾക്കാരെ കൂട്ടം കൂട്ടമായിട്ട് മാറ്റുന്ന പ്രക്രിയ ഇപ്രാവശ്യമില്ല. അതിന് പകരം പ്രായമായവരെ വേറെയും അതേപോലെ തന്നെ സ്ത്രീകളെ വേറെയും കുട്ടികളെ മറ്റും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ വളരെ കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കോവിഡ് പേഷ്യൻസോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഒരു കാരണവശാലും ക്യാമ്പുകളില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ആൾക്കാരുണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയുള്ള ഒരു നടപടികളും ഈ സന്ദർഭത്തിൽ എവിടെയും നമുക്ക് ദയവായി ഒന്ന് തുടരുക. കളക്ടർ മീര എന്ന പ്രേക്ഷക പുനലൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മീര, കളക്ടറോട് ചോദിക്കാം. ഞാൻ പത്തനാപുരം താലൂക്കിലെ ഒരു ആദിവാസിയാണ്. വെള്ളക്കുടി ഗ്രാമപഞ്ചായത്തിൽ അവനീശ്വര സ്കൂളിന് സമീപം വസിക്കുന്നത്. എന്റെ വിനയമായ ഒരു ചോദ്യം, ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് മലയോര മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം മാരകമായ പകർച്ചവ്യാധികൾ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് സർ. അതായത് പ്ലേഗ് പോലുള്ള, അല്ലെങ്കിൽ കൊറോണ പോലുള്ള, അല്ലെങ്കിൽ മറ്റുള്ള പനി, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ സർ ഒരു ഒരു സൊല്യൂഷൻ എന്താണ് ഇതിന് അങ്ങയുടെ ഒരു അഭിപ്രായം എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിട്ട്. നമ്മുടെ ഈ പനി സ്വാഭാവികമായിട്ടും മഴക്കാലമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ പരിസരങ്ങളിലൊക്കെ പനി ഉള്ള രോഗബാധിതർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലാപ്ടോസ്പൈറോ പോലെയുള്ള എലിപ്പനി രോഗം നമുക്ക് ഈ കൃഷിസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ MGNREG പോലെയുള്ള ജോലിക്കാരെയും അവരുടെ ജീവനക്കാരെയും കർഷകരെയും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് ഒരു കാരണവശാലും ഈ എലികൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന രീതികളിലുള്ള സ്ഥലങ്ങളിൽ അവരുടെ സുരക്ഷാ കവചങ്ങൾ ഇല്ലാതെ, അതായത് കാലിന് ബൂട്ടിടാതെ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉള്ള ആ സാഹചര്യത്തിൽ അവർ ജോലി ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല
എല്ലാ പിന്നെ പി എസ് സികളും സി എസ് സികളും കേന്ദ്രീകരിച്ചുകൊണ്ട് പനി ക്ലിനിക്കുകൾ തന്നെ പ്രത്യേകമായിട്ട് ഈ മഴക്കാലത്ത് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പനി ക്ലിനിക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ ആ പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടാനും അതിനെ തുടർച്ചയായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിക്കാനും ആ പനി കൂടുതൽ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള നടപടികളൊക്കെ ആരോഗ്യ സംവിധാനം ഉപയോഗിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലിനിക്കുകൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള എല്ലാ നടപടികളും ആ രീതിയിൽ സ്വീകരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർ നിങ്ങളുടെ തൊട്ടടുത്ത് നമ്മുടെ ഈ മലയോര പ്രദേശത്തൊക്കെ പ്രത്യേകിച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ആരോഗ്യ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ കൂടി നിങ്ങളെപ്പോലെയുള്ള എല്ലാ ആൾക്കാരും പൊതുജനങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പരിസ്ഥിതി ദിനമാണ്, കർഷകരുടെ ഒരു പിന്നെ ആഘോഷം വേണ്ട ദിവസമാണ്, പ്രോട്ടോക്കോളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് വളരെ ലളിതമായി വീടുകളിൽ തന്നെ നിന്നുകൊണ്ട് അതൊക്കെ നടത്തുന്നു എന്ന് മാത്രം. പക്ഷേ അത് അത്തരം സന്ദർഭങ്ങളിലും കൃഷിക്കാരെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെയൊക്കെ ആരോഗ്യം പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അവർക്കും ഈ പറഞ്ഞതുപോലെ ലെപ്റ്റോസ്പൈറോ വരാതിരിക്കാനുള്ള നടപടികളടക്കം നമ്മൾ സ്വീകരിക്കേണ്ട. എലികൾ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ സർ, ഒരു കോളുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്, കെ വി രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ. രവീന്ദ്രൻ കേൾക്കാമെന്ന് കരുതുന്നു, കളക്ടറോട് ചോദിക്കാം. ഹലോ സർ, ചോദിച്ചോളൂ. ഹലോ സർ, ചോദിച്ചോളൂ, സാറിന് കേൾക്കാം. നമസ്കാരം. സാറേ, ഇത് കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഹലോ കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇവിടെ ഈ മഴ സംബന്ധമായ യാതൊരു മുന്നൊരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. കോവിഡ് ആണെങ്കിൽ ഈ വാർഡുകൾ മൊത്തം ഭയങ്കരമായിട്ട് പടർന്നുകൊണ്ടേയിരിക്കുക. ഈ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന പ്രദേശമാണോ രവീന്ദ്രൻ അവിടെ? വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന പ്രദേശമാണോ അവിടെ കാര്യമായിട്ട്? എന്താണ് മുന്നൊരുക്കം എന്ന് ഉദ്ദേശിച്ചത്? സർ, തോടുകളോ നീർച്ചാലുകളോ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല, യാതൊരു വിധമായ ശുചീകരണ പ്രവർത്തനവും നടത്തിയിട്ടില്ല. തൊടിയൂർ പഞ്ചായത്തിലെ ഈ പള്ളിക്കലാറ് പട്ടക്കായലിന്റെ സൈഡിലായിട്ടുള്ള, ഞാൻ തൊടിയൂർ പഞ്ചായത്തിൽ 22-ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്, രവീന്ദ്രൻ എന്നാ പേര്. ഇതാ സർ, ഒന്നും നടത്തിയിട്ടില്ല ഇവിടെ. ഇവിടെ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഭീതിയിലാണ് ജീവിക്കുന്നത്. അവിടെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ടുണ്ടോ? അവിടെ കണ്ടെയ്ൻമെന്റ് സോണാ, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനൊക്കാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. വീട്ടില് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മൾ ആരോടും വെളിയിൽ ഇറങ്ങണ്ടെന്നാണ് പറയുന്നത്? അല്ല സർ, ക്രമാതീതമായി രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. അത് നോക്കാം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. തൊടിയൂർ എന്താണ് പ്രശ്നം എന്നുള്ളത് പരിശോധിക്കാം. പ്രത്യേകമായിട്ട് നിങ്ങൾ ഈ പറയുന്ന വിവരം അല്ലാതെ പ്രത്യേക അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് വേറെ ഏതെങ്കിലും പരാതികളോ മറ്റോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം, നിങ്ങളുടെ പരാതിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ശരി സാർ. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ മണപ്പള്ളിയിൽ നിന്ന്, അനിൽകുമാർ ചോദിക്കാം കളക്ടറോട്. സാറെ, ഞാൻ മണപ്പള്ളി 11-ാം വാർഡിൽ ഉള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ സാറിനൊരു മെയിൽ അയച്ചായിരുന്നു ഒരാഴ്ച മുമ്പേ. ഇവിടെ വെള്ളക്കെട്ടാണ് സർ. ഒരു 4-5 കുടുംബക്കാര് വെള്ളം നേരത്തെ ഒഴുക്കുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം വരെ ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പൊ അവരെല്ലാരും കൂടെ നിർത്തി. അനിൽകുമാർ, ഒന്ന് ദയവായി ഒന്ന് ക്ഷമിക്കണം, ഒന്ന് കാത്തു നിൽക്കണേ, അല്പസമയം കാത്തു നിൽക്കണം. കാരണം കളക്ടറുടെ ഫോൺ സംഭാഷണത്തിൽ അല്പം പ്രശ്നമുണ്ട്, പെട്ടെന്ന് തിരിച്ചു അത് അദ്ദേഹത്തിലേക്ക്. അത് കണക്ട് ചെയ്യുന്ന ഒരു സമയം മാത്രം നമുക്ക് നൽകണം. നമുക്കൊരു ഇടവേള, ഇടവേളയല്ലേ വേണ്ടത്? യെസ്, ഇടവേളയിലേക്ക് ചോദിച്ചോളൂ, ചോദിച്ചോളൂ. സർ, മണപ്പള്ളി നിന്നാണ് കോള്. സാറ്, മണപ്പള്ളി 11-ാം വാർഡ് സാർ, എന്റെ പ്രദേശത്ത്. അവിടെ 4-5 കുടുംബങ്ങൾ സാറ് മേളിൽ നിന്നുള്ള ഒഴുക്കെല്ലാം തടഞ്ഞ് ഇത്രയ്ക്ക്, കഴിഞ്ഞ വർഷം വരെ ഒഴുക്കുള്ളതായിരുന്നു. ഇപ്പൊ അവിടെ എല്ലാം വീടുകളെല്ലാം വെള്ളം കയറി കക്കൂസ് മാലിന്യങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഭയങ്കര വാടയും കൊച്ചുകുട്ടികളൊക്കെ ഉള്ള പ്രദേശമാണ്. ഞങ്ങള് ഒരു മാസ്പെർഷൻ പോലെ ഇപ്പൊ ഒരാഴ്ച മുമ്പ് സാറിന്റെ മെയിലിലേക്ക് അയച്ചിരുന്നു, കൊണ്ടുതരാൻ കഴിയാത്തതുകൊണ്ടാണ്. അവിടെ ഒരു 4-5 കുടുംബങ്ങളുണ്ട് സാർ. അത് അവര് മൊത്തം തടഞ്ഞ, കഴിഞ്ഞ വർഷം വരെ ഒഴുക്കുണ്ടായിരുന്നു, മേളിൽ നിന്നുള്ള ഒഴുക്കാണ്. ഇപ്പൊ അത് കക്കൂസ് മാലിന്യങ്ങളൊക്കെ വലിയ വാടയും കൊതുവും എല്ലാം ആണ് സാർ. സാർ അത് സത്യവാദ നടപടി വന്ന് കണ്ടാൽ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുകയും ചെയ്യും. പഞ്ചായത്ത് അധികാരികളൊക്കെ വന്ന് പറഞ്ഞു, അവര് മണപ്പള്ളി പഞ്ചായത്ത് അല്ല, തഴ പഞ്ചായത്ത് സാർ, മണപ്പള്ളി പഞ്ചായത്ത്.
അല്ല തഴവ പഞ്ചായത്ത്, തഴവ തഴവ പഞ്ചായത്ത്, തഴവ മണപ്പള്ളി പതിനൊന്നാം വാർഡ്. ഓക്കെ, മണപ്പള്ളി വാർഡ്. ആ പതിനൊന്നാം വാർഡ്, പതിനൊന്നാം വാർഡ്. പതിനൊന്നാണോ പതിനഞ്ചാണോ? പതിനൊന്ന്, പതിനൊന്ന്, പതിനൊന്ന് അല്ലേ? ആ അതെ സാർ. ഓക്കെ ഓക്കെ, ശരി ശരി, നോക്കാം, ഞാൻ അന്വേഷിക്കാം. സാർ, ഇത് ഈ മഴ, ഈ പല പരാതികളും വരുന്നത് ഈ പറഞ്ഞ പോലെ നീരൊഴുക്ക് തോടുകൾ അതൊക്കെ തടസ്സപ്പെടുന്നു, ഓടകളുടെ ശുചീകരണം, ഒപ്പം ഇത്തരം ഇതൊക്കെ വരുമ്പോൾ ഈ കോവിഡിനൊപ്പം ഇങ്ങനെ മാലിന്യങ്ങൾ കൂടെ കയറി വരുമ്പോഴാണ് ഈ പലർക്കും പരിഭ്രാന്തി ഉണ്ടാകുന്നത്. കാരണം ആർക്കും അങ്ങനെ പുറത്തിറങ്ങി അധികാരികളെ കണ്ട് പരാതി പറയാനുള്ള ഒരവസരമൊന്നും ഇപ്പോഴില്ലല്ലോ. എല്ലാവരും വീട്ടിലടച്ചിരിക്കുന്ന സമയമാണ്, ഇതൊരു വലിയ പ്രശ്നമാണ്. അല്ല, അതിൽ നമുക്ക് പരാതി പറയാൻ ഇപ്പോൾ അവർ വരേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ നിലവിൽ തന്നെ ഈ വാട്സപ്പ് വഴിയും നമ്മുടെ ഈ അതേപോലെ തന്നെ ഇമെയിൽ വഴിയും അതേപോലെ തന്നെ ഫോൺ വിളിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പരാതി പറയുന്നുണ്ട്. അതൊക്കെ ഓരോ സമയത്തും ബന്ധപ്പെട്ട അധികാരികളെ, പഞ്ചായത്തിനാണെങ്കിൽ പഞ്ചായത്തിനെ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ, ഫിഷറീസിനാണെങ്കിൽ ഫിഷറീസിനെ, അത് അറിയിച്ചുകൊണ്ട് തന്നെ നടപടികൾ സ്വീകരിച്ച് വരികയാണ്. പിന്നെ പല സ്ഥലത്തും ഉള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ ഈ പരസ്പരമുള്ള ഈ ബൗണ്ടറി, നമ്മുടെ അതിര് തർക്കങ്ങളുണ്ട്. ഈ അതിർ തർക്കമുള്ള കേസുകളിൽ ഇപ്പോൾ വരുന്ന പരാതികളാണ്, അത് സിവിൽ കോടതികളിലൊക്കെ പോകേണ്ട പരാതികളാണ് പലപ്പോഴും നമ്മുടെ പരിധിയിലേക്ക് വരുന്നത്. ആ നമ്മുടെ പരിധിയിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന പല ചില കേസുകളാവില്ല ചിലപ്പോൾ വരുന്നത്. അപ്പോൾ പരസ്പര തർക്കങ്ങളുള്ള കേസുകൾ വരുമ്പോഴാണ് നമുക്ക് ചിലപ്പം ഈ സമയം എടുക്കേണ്ടി വരിക. കാരണം കോടതി ഇടപെടലുകളും മറ്റൊക്കെ ഉള്ള കേസുകളാണെങ്കിൽ, അല്ലെങ്കിൽ കോടതി നടപടികൾ വേണ്ട കേസുകളാണെങ്കിൽ നമുക്ക് ചിലപ്പം നടപടി എടുക്കാൻ ചിലപ്പം സമയം എടുക്കും. അല്ലാത്ത കേസുകളിലൊക്കെ ഇപ്പോൾ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മലവെള്ളം ഒഴുകുന്നു, ആ ഒഴുകുന്നത് തടസ്സപ്പെടുത്താൻ പാടില്ല. അങ്ങനെ അവിടെ ജെന്യുവിനായിട്ട് അദ്ദേഹം പറഞ്ഞ കേസ് അങ്ങനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കും. അതേപോലെ തന്നെ ഈ മഴക്കാലപൂർവ്വ പ്രിപ്പയർനെസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രധാന പ്രവൃത്തികൾ, കഴിഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഈ പിന്നെ ഓടകളും അതേപോലെ തന്നെ നമ്മുടെ ഈ ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് മുഴുവനും ക്ലീൻ ചെയ്യേണ്ടത് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ബന്ധപ്പെട്ട അധികാരികളൊക്കെ ചുമതലപ്പെടുത്തി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും നാളെയും പ്രത്യേകമായിട്ട് വീണ്ടും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പ്രധാനമായിട്ട് പബ്ലിക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഇങ്ങനെയുള്ള ഈ അഴുക്ക് ഈ ഓടകളിൽ നിറയുന്നത് വേറെ പക്ഷിമൃഗാദികളൊന്നും കൊണ്ടുവന്നിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കൊണ്ടേ ഇടുന്നത് നമ്മളെപ്പോലത്തെ ആൾക്കാരുകൾ തന്നെയാണ്. നമ്മൾ വലിയ പിന്നെ പാൻറ് സൂട്ടും ഒക്കെ ഇട്ട് വന്നിട്ട് ഒരു കവറിൽ, പ്ലാസ്റ്റിക് കവറിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് അത് തൊട്ടടുത്ത് കാണുന്ന ആരും കാണാതെ ഓടയിലേക്ക് എറിയുന്ന ആൾക്കാരുകൾ തന്നെയാണ് ഇതിന് ഒരു പ്രധാനമായ കാരണക്കാർ. അത് നമ്മൾ മറ്റുള്ളവർ കാണുന്നില്ല എന്ന് വെച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കണം. അവർക്ക് കൂടി ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത്, ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് അവരെ തന്നെ കൊതുകായിട്ടും അതുപോലെ തന്നെ എലിയായിട്ടും അവരെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സ്കൂട്ടറുകളിലും കാറുകളിലും അതേപോലെ തന്നെ ബെൻസിലൊക്കെ വരുന്നിട്ട് റോഡുകളിലേക്ക് വലിച്ചെറിയുന്ന ആൾക്കാരുകൾ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റോഡുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മാലിന്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉടനെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനെയോ പഞ്ചായത്തുകളെയോ കലക്ടറെയോ വിളിക്കുന്നത് സ്വഭാവമുണ്ട്. അവരൊക്കെ മാലിന്യമെറിയാൻ നമ്മളും അത് ക്ലീൻ ചെയ്യാൻ കലക്ടറും അതിനെപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാട് ചില ആൾക്കാരുകൾക്കുണ്ട്. ശരി, അത് ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഒരു പ്രേക്ഷക കൂടി ഉണ്ട് ടെലിഫോൺ ലൈനിൽ, രേഖാകുമാരിയാണ് മങ്ങാട് നിന്നാണ്. രേഖാകുമാരി, കളക്ടറോട് ചോദിക്കാം. ആ സാർ, ഞാനൊരു പരാതി ഫെബ്രുവരി 1st അദാലത്ത് കൊടുത്തിരുന്നു സാർ. അത് 2nd കൊല്ലം റീജിയണൽ ഓഫീസ് KSFലോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു പരാതി പറയാനായിരുന്നു വിളിച്ചത് സാർ. ഹലോ, എന്ത് പരാതിയാ? മഴക്കാലപൂർവ്വമായിട്ട് ബന്ധപ്പെട്ട പരാതിയാണോ? ആ അതെ സാർ, അത് KSFലോട്ട് മാറ്റിയതായിട്ട് എനിക്ക് 2nd ഒരു മെസ്സേജ് വന്നിരുന്നു, പിന്നീട് എനിക്കൊരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. എന്ത് പരാതിയാണ് രേഖകുമാരി? എന്താണ് പരാതി? രേഖകുമാരി, ഇത് അതിനുള്ളൊരു വേദിയല്ല കേട്ടോ, ക്ഷമിക്കണം. കാരണം ഇത് നമ്മൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട കളക്ടറുടെ മുന്നൊരുക്കങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. അതൊരുപക്ഷെ മറ്റൊരവസരത്തിൽ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തി നന്നാകും, ദയവായി ക്ഷമിക്കുക. കളക്ടർ, ഈ നേരത്തെ കളക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഈ ഓടകളുടെയും കാനകളുടെയൊക്കെ ഒരു ക്ലീനിങ് ഒക്കെയാണ്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പല സ്ഥലങ്ങളിലും അത്തരത്തിൽ ലഭിക്കുന്നുണ്ടോ? ഒരു കുറേ തരത്തിലുള്ള ആളുകൾ കാണും, ശ്രദ്ധിക്കുന്നവർ കാണും, ശ്രദ്ധിക്കാത്തവർ കാണും. ജനങ്ങൾ പരാതി പറഞ്ഞ് മടുക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ താങ്കളുടെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ പൊതുവെ എങ്ങനെയാണ് കാര്യങ്ങൾ? അല്ല, പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ 70-80% ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുകൾ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും കാണുന്നത് പോലെ കുറച്ച് ആൾക്കാരൊക്കെ ഈ പറഞ്ഞ ഈ എന്താണ് ഇനീഷ്യേറ്റ് ചെയ്യാനും
അത് ഇംപ്ലിമെന്റ് ചെയ്യിക്കുന്നതിന് പിന്നെ മുൻകൈ എടുക്കാനും താല്പര്യ കുറവുള്ള ആൾക്കാരുകളാണ്. അവര് ജന്മനാ തന്നെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഞാനിപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഡി ഡി എം എ മീറ്റിംഗിൽ എടുത്തൊരു തീരുമാനം, നമ്മൾ സ്പെഷ്യൽ സ്കോഡുകളെ അത്തരത്തിലുള്ള കേരങ്ങൾക്ക് ജില്ലാതലത്തിൽ സ്പെഷ്യൽ സ്കോഡുകളെ പിന്നെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഓടകളും അതുപോലെ തന്നെ ഈ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും ക്ലീൻ ചെയ്യാതെ മഴക്കാലപൂർവ്വ പ്രിപ്പയർനെസ് ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കാനാണുള്ള അതിനുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ് ഈ സ്കോഡുകളെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം സ്കോഡുകൾ, കാരണം നമ്മൾ നിർബന്ധമായിട്ടും ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മുടെ വലിയ അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ജനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടും നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഈ പ്രശ്നമുണ്ട്. അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സജീവമായിട്ട് ഇടപെടാത്ത പ്രശ്നം, കാരണം ഈ ഓടകൾ ക്ലീൻ ചെയ്യൽ മാത്രമല്ല ഈ ഓടകളിൽ നിക്ഷേപിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ കൂടി ഇവർ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ചെയ്യുന്നില്ല. തൊട്ടടുത്തുള്ള സി സി ടി വികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ആ വഴിക്ക് പോയത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപക്ഷെ കഴിയും. അതിന് പോലും മെനക്കെടാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ അത്തരത്തിൽ നടപടികൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നടപടികൾ സ്വീകരിക്കുകയോ നമ്മുടെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഉത്തരവ് നൽകിയിട്ടും അതനുസരിച്ചിട്ട് അതിന് ആ ഉത്തരവുകളെ പാലിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവുകൾ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും ആ ഡി ഡി എം എയിൽ വീണ്ടും അതൊരു തീരുമാനമായി വന്നിട്ടുണ്ട്. ഈ സ്കോഡുകൾ അത്ര സ്ഥലങ്ങളിൽ പോയി പരിശോധിച്ച് തിരിച്ചു വന്ന റിപ്പോർട്ട് കിട്ടിയാൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അടക്കം, ഇത്തരത്തില് ഈ പിന്നെ നിഷ്ക്രിയരായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അടക്കം നടപടികൾ സ്വീകരിക്കാനാണ്. ദയവായി തുടരുക. അങ്ങനെ പ്രേക്ഷകൻ ചവറയിൽ നിന്നാണ് കേൾക്കാമെന്ന് കരുതുന്നു. കളക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. കോൾ കട്ടായി, കോൾ കട്ടായി. ഷമീർ, ഷമീർ ആണോ ടെലിഫോൺ ലൈൻ? ഷമീർ പുനലൂരിൽ നിന്നാണ്. ഷമീർ ചോദിച്ചോളൂ കളക്ടറോട്. സാറേ, എൻ്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ കുന്നിക്കോടാണ്. ഞാൻ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് ഈ മഴ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വെള്ളപ്പൊക്കവും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മഴ സമയത്തും നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, കുറേയധികം കൃഷിനാശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടൽ ഭീഷണി പോലും നേരിടുന്നുണ്ട്. അപ്പം അതിന് എന്താണ് നമുക്ക് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്നത് എന്ന്, സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും അതിൽ പങ്കാളികളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്നുള്ളത് സാറൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഷമീർ, പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും അതാണ്. വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളും ഇല്ലാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് നിങ്ങളുടെ മലയോര പ്രദേശത്ത് വെള്ളക്കെട്ടിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് നിങ്ങൾ സൂചിപ്പിച്ച ഉരുൾപൊട്ടൽ തന്നെയാണ്. ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ മലയടിവാരങ്ങളിൽ ഈ വല്ലാതെ പിന്നെ അനിയന്ത്രിതമായിട്ടുള്ള കൈകടത്തലുകൾ കൊണ്ട് തന്നെയാണ്. നമ്മൾ പിന്നെ സർക്കാർ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ട് പാറ പൊട്ടിക്കുന്നതിനും കുന്ന് പിന്നെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ അനുമതി നൽകാറുണ്ടെങ്കിലും ചില ആൾക്കാരുകൾ ചില അനുമതികൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഇപ്പം ഞാൻ വന്നതിന് ശേഷം തന്നെ ഒരുപാട് വാഹനങ്ങളും ജെ സി ബികളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും നാട്ടുകാർ ഇങ്ങനെയുള്ള പ്രവണതകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അനാവശ്യമായിട്ട് കുന്നുകളൊക്കെ ഇടിച്ച് മാറ്റി കുന്നുകൾക്കിടയിലേക്ക് വെള്ളമിറങ്ങി ആ വെള്ളമിറങ്ങി അതിൻ്റെ കുന്നിൻ്റെ ഒരു ഭാഗം അത് പിന്നെ സോഫ്റ്റായി അത് ഇടിഞ്ഞ് ഒരു ഭാഗത്തേക്ക് വരുന്നതാണ് ഈ പിന്നെ ഉരുൾപൊട്ടലിന് പ്രധാനമായിട്ട് കാരണമായത്. ഈ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം അതിൻ്റെ സമ്മർദ്ദം കാരണം ഒരു ഭാഗത്തു നിന്ന് വെള്ളം ഈ കുന്നിനെ അല്ലെങ്കിൽ മണ്ണിനെ തള്ളി മാറ്റി നമ്മുടെ ഈ കൃഷിയിടത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ പുരയിടത്തിലേക്കും ആൾക്കാരുടെ ഇടയിലേക്കും ഒക്കെ ഈ ഒന്നായിട്ട് ഇറങ്ങി വരുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിന് ഈ വെള്ളം ഇറങ്ങുന്ന രീതിയിലൊക്കെ അതിനെ ഈ കുന്നിനെയൊക്കെ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുകളെ, അത്തരത്തിൽ പ്രവണത ചെയ്യുന്ന ആൾക്കാരുകൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുകളെ നമ്മൾക്ക് കണ്ടെത്താൻ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ജനങ്ങളുടെയൊക്കെ സഹകരണത്തോട് കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ അവർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതോടുകൂടിയിട്ട് മാത്രമേ നമുക്ക് പ്രകൃതിയെ അമിതമായിട്ടുള്ള ചൂഷണം ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പ്രകൃതിയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ അമിതമായ അന്യായമായിട്ടുള്ള ചൂഷണം
അത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളുടെ കൂടെ പോകുമ്പോൾ അത് വലിയ പ്രകൃതി ദുരന്തത്തിന് കാരണമാകുന്നു. ഉരുൾപൊട്ടലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നന്ദി നന്ദി സാർ, ഇത്രയും താങ്കളുടെ വിലപ്പെട്ട താങ്കൾക്ക് ഒരുപാട് ജോലിയുള്ള വിലപ്പെട്ട താങ്കളുടെ അരമണിക്കൂർ സമയം ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ചിലവഴിച്ചതിന്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒപ്പം നാട്ടുകാരും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ. അതിനുള്ള കാര്യക്ഷമമായ ഇടപെടൽ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. താങ്കളുടെ വിലപ്പെട്ട അരമണിക്കൂറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തതിന്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 96 ഗ്രാമങ്ങളിലൂടെ 40,300 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ഈ പ്രത്യേക പരിപാടി പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.